ഹലോ എവ്രി വൺ, എല്ലാവരും കുറച്ച് നാളായിട്ട് തന്നെ നമ്മുടെ ക്രെയിൻ ഇറക്കുന്ന വീഡിയോ കവർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ക്രെയിൻ ഇറക്കുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്, ഒരു 1 hour മേലെ എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ പോയി നിന്ന് കവർ ചെയ്യാൻ ഇതുവരെ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും നമ്മൾ കുറച്ച് ലക്കിയായി, എനിക്ക് പോകാൻ പറ്റില്ല. ഇത് ആക്ച്വലി അനിയൻ കവർ ചെയ്തതാണ്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഇന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. യാർഡ് ക്രെയിൻ ഇറക്കുന്ന വീഡിയോസാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ നമ്മുടെ പോർട്ടിൻ്റെ നോർമൽ പ്രോഗ്രസ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പം മറൈൻ ഡംപിങ്ങിന് വേണ്ടി നമ്മുടെ സ്പ്ലിറ്റ് ബാർജ് കല്ല് നിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ അക്രോ പോർട്സിൻ്റെ പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സും അവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രെയിൻ ഇറക്കുന്ന ബെർത്തിലേക്ക് ക്രെയിൻ ഇറക്കുന്ന ഒരു വിഷ്വൽസാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷിപ്പ് വരുമ്പോൾ ഷിപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും അതുപോലെ നമ്മുടെ ബെർത്തിൻ്റെ പ്ലാറ്റ്ഫോമും രണ്ട് ലെവലിലായിരിക്കും. ഷിപ്പിൻ്റെ പ്ലാറ്റ്ഫോം മോസ്റ്റ്ലി എല്ലാ സമയത്തും കുറച്ച് പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്, ബെർത്ത് കുറച്ച് താന്നുമായിരിക്കും. അപ്പം ഇവർ ആദ്യം ചെയ്യുന്നത് ഈ റെയിൽ പിടിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഷിപ്പിൻ്റെ പ്ലാറ്റ്ഫോം ബെർത്തുമായിട്ട് അലൈൻ ചെയ്യുക. അപ്പം ഷിപ്പിനെ താത്തിട്ട് വെള്ളം ഷിപ്പിനകത്തേക്ക് വെള്ളം നിറച്ച് ഷിപ്പിനെ താത്ത് ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു സെയിം ലെവൽ എത്തിച്ചതിന് ശേഷം ഈ റെയിൽസ് ഇവർ കണക്ട് ചെയ്യും. ഷിപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ ബെർത്തിലേക്ക് റെയിൽസ് കണക്ട് ചെയ്തിട്ട് ആ റെയിൽ വഴിയാണ് നമ്മുടെ ക്രെയിൻസിനെ ഇവർ പുള്ള് ചെയ്ത് ഇറക്കുന്നത്. അപ്പം അങ്ങനെ കെട്ടി വലിച്ചാണ് നമ്മുടെ ക്രെയിൻസിനെ ബെർത്തിലേക്ക് ആദ്യം ഇറക്കുന്നത്. അതിനുശേഷം യാർഡ് ക്രെയിൻസ് ആണെങ്കിൽ യാർഡിലേക്ക് പോവും, എസ്ടിഎസ് ക്രെയിൻസ് ആണെങ്കിൽ ബെർത്തിൽ തന്നെ അവരുടെ ഏതാ പൊസിഷൻ എവിടെയാണ് അവിടെ പ്ലേസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ യാർഡ് ക്രെയിൻ വളരെ ഒരു ചെറിയ പേസിലാണ് അവർ ഇത് മൂവ് ചെയ്യുന്നത്. കാരണം ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ട് കടലിൽ, ഈ തിരകൾ കാരണം അതിൻ്റെ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ മൂവ് ചെയ്യുന്ന ഷിപ്പിൽ നിന്ന് സ്റ്റേഷനറി ആയിട്ടുള്ള നമ്മുടെ ബെർത്തിലേക്കാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് സേഫ്റ്റി, അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടേ അവർക്ക് ഈ കാര്യം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് പല കാര്യങ്ങളുണ്ട്, ഇവർ ചെക്ക് ചെയ്യുന്ന പല കാര്യങ്ങൾ. അത് ഈ വേവ് പീരീഡ് അല്ലെങ്കിൽ സ്വെൽ പീരീഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വേവ് പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വേവ്സ് വരുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈമിംഗ്, അതൊരു 7 seconds കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി റീസൺസ് ഉണ്ട് ഇതിൻ്റെ പിറകിൽ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എപ്പോഴാണ് അവർക്ക് ആ ഒരു ലെവലിൽ നമ്മുടെ സീ കാമായിട്ടുള്ളത്, ആ ഒരു ടൈമിലാണ് ഇവർ നമ്മുടെ ക്രെയിൻസ് ഇറക്കുന്നത്. നമ്മുടെ ഈ ഓരോ യാർഡ് ക്രെയിൻസും ഓൾമോസ്റ്റ് ഒരു 365 tons വെയ്റ്റ് ഉണ്ട്. ഇത്രയും വെയ്റ്റുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു മൂവിങ് ഷിപ്പിൽ നിന്ന്, സ്റ്റേബിളായിട്ടല്ലാതെ കിടക്കുന്ന ഒരു ഷിപ്പിൽ നിന്ന് നമ്മുടെ ബെർത്തിലേക്ക് ഇറക്കുമ്പോൾ അത്രയും സേഫ്റ്റി കോൺഷ്യസ് ആയിരിക്കണമല്ലോ. അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും സേഫ്റ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചില സമയത്ത് വെതർ മോശമാണെങ്കിൽ, അല്ല സീ അത്ര കാം അല്ലെങ്കിൽ അവർക്ക് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് ഈ ക്രെയിൻ വന്ന സമയത്ത് ചെറിയ ഡിലേസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതറിയാതെ പലരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും, ആ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്താലേ അവർക്ക് ആ ക്രെയിൻസ് ഇറക്കാനുള്ള പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വിഷ്വൽസിൽ നമുക്ക് നമ്മുടെ യാർഡ് ക്രെയിൻ CRMG C01, അതായത് നമുക്ക് യാർഡ്സിൽ ABCDE ഇങ്ങനെ ഒരു 5 rows നമുക്കിപ്പോൾ ആദ്യം യാർഡിൽ വരുന്നത്. അപ്പോൾ ഓരോ റോയിലും ഉള്ള ക്രെയിൻസിൻ്റെ നെയിംസ് ആണ് ഈ ABCDE. അതിൽ ഇയിലുള്ളത് വന്നു, ഡിയിലുള്ളത് വന്നു, ഇപ്പോൾ സിയിലുള്ളതാണ് ഈ വന്നേക്കുന്നത്. ഇനി ബിയും എയും വരാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈ യാർഡ് ക്രെയിൻസിൻ്റെ നമ്പറിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ക്ലിയറായിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റ് കാണാമല്ലോ. അപ്പോൾ ഈ റെയിൽസ് വഴി നമ്മുടെ ക്രെയിനിൻ്റെ വീൽസ് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഒരു റെയിൽസ് വഴി നമ്മുടെ ക്രെയിനിനെ വലിച്ച് പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ഒരു നമുക്കൊരു ടോയിങ് വെഹിക്കിളും കാണാം. അപ്പോൾ ആ ഒരു ടോയിങ് വെഹിക്കിളും കൊണ്ട് ക്രെയിനിനെ കെട്ടി വലിച്ചിറക്കുവാണ്, ടോ ചെയ്ത് ഇറക്കുന്ന ആ ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ 365 tons ആണ് നമ്മുടെ യാർഡ് ക്രെയിൻസിൻ്റെ വെയ്റ്റ് വരുന്നത്.
എസ് ടി എസ് ക്രെയിൻസ് ആകുമ്പോൾ അത് 1620 tons ആണ് എസ് ടി എസ് ക്രെയിൻസിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു 4 times എക്സ്ട്രാ വെയിറ്റ് വരുവാണ്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ടേ എസ് ടി എസ് ക്രെയിൻ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഈസിയാണ് യാർഡ് ക്രെയിൻസ് ഇവർക്ക് അൺലോഡ് ചെയ്യുന്നത്. പക്ഷേ എസ് ടി എസ് ക്രെയിൻസ് ഇറക്കുന്ന വീഡിയോ നമുക്ക് ഇതുവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും നമുക്ക് ശ്രമിക്കാം പറ്റുന്നത്. ഇനിയും 17 cranes കൂടെ വരാനുണ്ട്. 4 STS cranes വരാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കാണാമല്ലോ, ഇപ്പം കംപ്ലീറ്റ് ആയിട്ടും യാർഡ് ക്രെയിനെ നമ്മുടെ ബർത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. അപ്പം ഇത് ഈ റെയിൽസ് വഴിയാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. നമുക്ക് ആ റെയിൽസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ റെയിൽസ് വഴിയാണ് ക്രെയിൻ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഇപ്പം ബർത്തിൽ നിന്നും കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ യാർഡ് വരെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ നമ്മുടെ യാർഡിലെ സീറോയിലാണ് ഈ ക്രെയിൻ പോകുന്നത്. സീയിലെ 01 ആണ്. അപ്പോൾ 0 ലേക്ക് യാർഡ് ക്രെയിൻ പോകും. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ ക്രെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞായിരുന്നു. ഇതൊരു സിംഗിൾ കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി ക്രെയിൻ ആണെന്നുള്ള കാര്യം. അപ്പം അതിവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ആ ഒരു കാൻഡിലിവർ പോർഷൻ വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ എപ്പോഴത്തെയും ലൊക്കേഷൻ നമ്മുടെ ബൊള്ളാർഡ് സൈറ്റിനടുത്തുള്ള ആ ഒരു ലൊക്കേഷനിൽ നിന്ന് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതിനകത്ത് ക്രെയിൻസ് വീണ്ടും നമുക്ക് ഈ ഒരു ആംഗിളിൽ കാണാം. അതുപോലെ STS-2 ഇപ്പം വീണ്ടും ബൂം താത്തിട്ടുണ്ട്. STS-1 ബൂം പൊക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ 4 cranes കൂടാണ് നമ്മുടെ ഷെൻഹുവ 50 നിന്ന് അൺലോഡ് ചെയ്യാനുള്ളത്. സ്പ്ലിറ്റ് ബാച്ച് എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പം 3 split bars ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മെറൈൻ ഡംപിങ് നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പുലിമുട്ടൻ ലെങ്ത് ഓൾമോസ്റ്റ് 2520 അല്ലെങ്കിൽ 2530 meters വരെ എത്തിയെന്നാണ് ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിഴിഞ്ഞത്തുനിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.